മലയാളിയുടെ പൂക്കളങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായ നാടൻ പൂക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ച് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദ്യാർവട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂക്കളുടെ പ്രദർശനത്തിൽ 120 ഓളം നാടൻ പൂക്കളാണ് ഒരുക്കിയത്. ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ട് മലയാളിയുടെ പൂക്കളങ്ങൾ സമ്പുഷ്ടമാക്കുന്നത് ഇതര സംസ്ഥാന പൂക്കളാണ്. പൂക്കളം നിറക്കാൻ ഇതര സംസ്ഥാന പൂക്കൾക്ക് എത്ര പണം മുടക്കാനും മലയാളികൾ തയ്യാറുമാണ്. പഴയ തലമുറ തൊടികളിൽ നിന്നും പറമ്പുകളിൽ നിന്നും പൂക്കൾ ശേഖരിച്ച് ഒരുക്കിയിരുന്ന പൂക്കളങ്ങൾ അപ്രത്യക്ഷമായിട്ട് വർഷങ്ങളേറെയായി. അത്തരം പൂക്കളെ പരിചയപ്പെടുത്താനും വീണ്ടും പൂക്കളങ്ങളിലേക്ക് മടക്കി എത്തിക്കാനുമാണ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ശ്രമിച്ചത്. പ്രളയം കാരണം ഇത്തവണ സ്കൂൾ ഓണാഘോഷത്തിൽ ഇതര സംസ്ഥാന പൂക്കൾക്ക് പകരം നാടൻ പൂക്കൾ ഉപയോഗിക്കണമെന്ന സർക്കാർ നിർദ്ദേശമാണ് ഇവരെ നാടൻ പൂക്കളുടെ പ്രദർശനം എന്ന ആശയത്തിലെത്തിച്ചത്. ഇതിനായി വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ചപ്പോൾ ലഭിച്ചത് 120 ഓളം വ്യത്യസ്തങ്ങളായ നാടൻ പൂക്കൾ. പൂക്കളത്തിലെ പ്രധാനികളായ തുമ്പയും തെച്ചിയും അരിപ്പൂവും കൂടാതെ മേന്തോന്നി എന്ന വില്ലൻ പൂവ് വരെ ഇതിലുണ്ട്. പൂക്കളുടെ പേരിനൊപ്പം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ ശാസ്ത്രീയ നാമം വരെ രേഖപ്പെടുത്തി മനോഹരമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. തങ്ങളിൽ പലതും ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ പൂക്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ +2 +1 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാട്ടുപുഷ്പങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. പലതരത്തിലുള്ള വെറൈറ്റികൾ കാണാനും അറിയാനുമുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു ഓണക്കാലത്ത് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെയുള്ള ഒരു പക്ഷേ നമ്മളിൽ പലരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ഇനം പൂക്കളാണ്. അത്തരത്തിലുള്ള പല പൂക്കളും നമ്മുടെ നാട്ടിൽ നിന്ന് നന്യമായിക്കൊണ്ടിരിക്കുന്നു. അവയെ കാണാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരവസരമാണ് നാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് അറിയാത്ത പൂക്കളെ പരിചയപ്പെടുത്താൻ കുഞ്ഞിപ്പാത്തുമ്മ എന്ന മുത്തശ്ശി കൂടി പ്രദർശനത്തിനെത്തിയതോടെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായൊരു അനുഭവമായി. 120 ഓളം പൂക്കളാണ് പ്രദർശനത്തിന് ഒരുക്കിയതെന്ന് അധ്യാപകൻ ഡോക്ടർ പി ദിലീപ് പറഞ്ഞു. നമുക്കറിയാം, സാധാരണ നമ്മൾ ഓണത്തിന് പുറത്തുനിന്നുള്ള പൂക്കൾ കൊണ്ടാണ് പൂക്കൾ ഇടാറ്. ഭൂരിഭാഗവും നമ്മൾ ഗുണ്ടൽപേട്ടയിൽ നിന്നൊക്കെ വരുന്ന പൂക്കളാണ് യൂസ് ചെയ്യാറ്. പക്ഷേ നമ്മൾ ഈ വർഷം പ്രളയത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, നമ്മൾ പരമാവധി നാട്ടുപൂക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലും മറ്റുമൊക്കെ ഓണാഘോഷം സംഘടിപ്പിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ വർഷം ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് പൂക്കൾ കുട്ടികൾ കൊണ്ടുവന്നു. നമ്മൾ എപ്പോഴും പറയുക നാട്ടുപൂക്കളൊക്കെ കുറേ ഇവിടെ കാണുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ ഇവർ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പൂക്കൾ ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ട് നമ്മുടെ ഈ ഉത്തര മലബാർ സൈഡിൽ കാണുന്ന നാട്ടുപൂക്കളെ പെടുത്തിക്കൊണ്ട് ഒരു പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചുവിടാം. അങ്ങനെയാണ് ഞങ്ങൾ നന്ദ്യാർവട്ടം എന്ന പേരിൽ 120 ഓളം നാട്ടുപുഷ്പങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രദർശനം സംഘടിപ്പിച്ചത്. ഇതിൽ ഒരുപാട് പൂക്കളുണ്ട്. എല്ലാറ്റിൻ്റെയും ശാസ്ത്രീയ നാമവും കൂടെ ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ AK പ്രേമദാസൻ നിർവഹിച്ചു. അധ്യാപകരായ ഡോക്ടർ പി ദിലീപ്, സജീവ് ഒതയോത്ത് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ സി അനുരാഗ്, സൗഷിൽ അനന്ത്, അഹമ്മദ് നമ്രാസ്, രാംശങ്കർ, ശ്രീയ ജാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.